ഇതല്ല ഇസ്ലാം. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ എത്രയെത്രയോ ഉദാഹരണങ്ങൾ പറയാം. അറബി മലയാളം, മലയാള കേരളത്തിൽ മലയാളം പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. മലയാളം പഠിക്കാൻ നിങ്ങൾക്ക് അവകാശം കിട്ടാത്തതുകൊണ്ടാണ് മദ്രസയിൽ പഠിച്ച അറബി ലിപി ഉപയോഗിച്ചുകൊണ്ട് കൃതികൾ രചിച്ച അറബി മലയാളം എന്നൊരു മഹത്തായ ഭാഷാ സംസ്കാരം, അതിന് നേതൃത്വം കൊടുത്തതും അക്കാലത്തെ ഉലമാക്കളാണ്. ഷുജായി എന്ന കുളങ്ങര വീട്ടിൽ മൊയ്തു മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു കവി ഞങ്ങളുടെ പ്രദേശത്താണ്, അണ്ടത്തോടാണുള്ളത്. ഷുജായി എന്ന കുളങ്ങര വീട്ടിൽ മൊയ്തു മുസ്ലിയാർ എഴുതിയ സഫലമാല എന്നൊരു കൃതിയുണ്ട്. അത് മരണത്തിന്, മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു മനുഷ്യൻ നേരിടുന്ന ഒരു വിചാരണയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഖബറിൽ ചെന്നാൽ മുൻകർ നഖീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ വന്ന് മനുഷ്യനെ വിചാരണ ചെയ്യുമെന്നുള്ളത് ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസമാണ്. ആ അതിനു മുമ്പ് തന്നെ ഒരു വിചാരണയെ നേരിടുകയാണ്. ഈ ഷുജായിയുടെ സ്വാധീനമാണ് പിൽക്കാലത്ത് മാപ്പിളപ്പാട്ടുകളിലൊക്കെ, ഞാനൊക്കെ കുട്ടിക്കാലത്ത് കേട്ട മാപ്പിളപ്പാട്ടുണ്ട്. പരൻ വിധി ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന സുജിതത്തിൽ നിനക്കുണ്ട് നാട്ടിലേ, കഥയെന്തെന്ന് അറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ, വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, സേലിൽ ചെന്ന് കിടക്കണം നമ്മുടെ മേലെ വരുന്നത് മണ്ണാണ്. ഇതൊരു മാപ്പിളപ്പാട്ടായിട്ട് കേട്ടതാ കുട്ടിക്കാലത്ത്. അന്ന് ഈ മുസ്ലിം പെൺകുട്ടികളുടെ പേരൊക്കെ കൂട്ടിക്കെട്ടിയിട്ടുള്ള മാപ്പിളപ്പാട്ടുകളല്ല പ്രചരിച്ചിരുന്നു. ഇങ്ങനെയുള്ള ചില ആശയ, ഒരുപാട് ആശയങ്ങൾ ഇസ്ലാമിക, അന്നൊന്നും വിശുദ്ധ ഖുറാൻ വായിക്കാൻ എന്നെ പോലുള്ള ആളുകൾക്ക് അവകാശമില്ല. ഞാൻ ജന്മം കൊണ്ട് ഇസ്ലാമത്ത് ജനിച്ച ആളല്ല. അപ്പൊ എന്റെ കൂടെ പഠിച്ചിരുന്ന എം വി മുഹമ്മദ് മദ്രസയിൽ നിന്നാണ് സ്കൂളിലേക്ക് വരിക. അപ്പൊ ഈ മുസൈബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പുതിഞ്ഞാട് കൊണ്ടുവരാം. അപ്പൊ മുസൈബ് കാണാൻ മുഹമ്മദ് എന്നെ സമ്മതിക്കില്ല. അന്നത്തെ വിശ്വാസ പ്രകാരം അമുസ്ലിങ്ങൾ മുസൈബ് നോക്കിയാൽ കണ്ണു പൊട്ടിപ്പോകുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അക്കാലത്തെ വിശ്വാസം എന്റെ കണ്ണു പൊട്ടിപ്പോകണ്ടെന്ന് കരുതിയിട്ടാണ് മുഹമ്മദ് എനിക്ക് മുസൈബ് കാണിച്ചു തരാതിരുന്നത്. പക്ഷെ മുതിർന്നതിനു ശേഷം സിയൻ അഹമ്മദ് മൗലവിയുടെയും അബൂബക്കർ സാഹിബിന്റെയും അടക്കമുള്ള ആളുകളുടെ വിശുദ്ധ ഖുറാൻ പരിഭാഷകളൊക്കെ തപ്പിപ്പിടിച്ച് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിശുദ്ധ ഖുറാൻ കണ്ണു പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല, കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അതെല്ലാവരും വായിക്കേണ്ടതാണ്. അത് മുസ്ലിങ്ങൾ മാത്രം വായിക്കേണ്ട ഗ്രന്ഥമല്ല, അതെല്ലാവരും വായിക്കേണ്ടതാണ്. ഈ പ്രബോധനങ്ങളെ തുറന്നിട്ട് കൊടുക്കുക എന്ന്. അതുകൊണ്ടല്ലേ എന്നെ പോലുള്ള ആളെ ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വിളിച്ചത്. അത് കാന്തപുരത്തെ പോലുള്ള, കാന്തപുരം ഉസ്താദിനെ പോലുള്ള ആളുകളുടെ ഒരു ദീർഘവീക്ഷണമാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കണം, പരസ്പരം പങ്കുവെക്കണം. പ്രബോധനങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവാൻ പാടില്ല. പ്രവാചകനെ കാണാൻ വന്ന മുസ്ലിം ഈ ക്രിസ്തുമത വിശ്വാസികൾ, അവർക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായപ്പോൾ ഞങ്ങൾ പോകട്ടെ പ്രാർത്ഥിക്കാൻ സമയമായി എന്ന് പറഞ്ഞ സമയത്ത് ഇതാ ഈ പള്ളിയിൽ തന്നെ പ്രാർത്ഥിക്കാം, നിങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞയാളാണ് പ്രവാചകൻ. ഒരു ജൂതന്റെ ശവം കൊണ്ടുപോകുന്നത് കണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് നമസ്കരിച്ചപ്പോൾ, പ്രവാചകരെ അതൊരു ജൂതന്റെ ശവമാണെന്ന് അനുയായികളിൽ ആരോ പറഞ്ഞപ്പോൾ, ഒരാൾ പറഞ്ഞപ്പോൾ, ഞാൻ ഒരു മനുഷ്യന്റെ ജനാസയാണ് നമസ്കരിച്ചത് എന്ന് പറഞ്ഞയാളാണ് പ്രവാചകൻ. ആ ഇതര മതങ്ങളെ പോലും ഉൾക്കൊള്ളാനുള്ള വലിയ മനസ്സ് കാണിച്ച മഹത്തായ ഒരു പാരമ്പര്യം ഇസ്ലാമിനുണ്ട് എന്ന് കാണിച്ചു തന്നവരാണ് കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ കേരള ചരിത്രത്തിലെ ഉലമാക്കൾ ഓരോരുത്തരും. അവരുടെ മുഴുവൻ പേരുകൾ നമുക്ക് അറിഞ്ഞുകൂടാ. സയ്യിദുമാർ, ഉലമാക്കൾ, അവരൊക്കെ തന്ന പാരമ്പര്യത്തെ, ഈ ലോകത്തെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കുണ്ട്. വിശുദ്ധ ഖുറാൻ വായിക്കണം. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ വേദങ്ങൾ, ഹൈന്ദവ വേദങ്ങൾ വായിക്കാം. ഇതിലൊന്നും ആരും ഒരു കുറ്റവും ഒരു പരസ്പര അകൽച്ചയും പറഞ്ഞിട്ടില്ല. കുൽഫു അല്ലാഹു വഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന പ്രശസ്തമായ പ്രാർത്ഥന പോലെ തന്നെ അതേ അർത്ഥമാണ്. സംഘജധ്വം സംവദധ്വം സംവോ മനാംസി ജാനത ദേവാഭാഗം യഥാപൂർവേ സംജാനാന ഉപാസതേ എന്ന ഋഗ്വേദത്തിലെ ഐകമത്യ സൂക്തത്തിന്റെ അർത്ഥം ശരിക്ക് വിശകലനം ചെയ്താൽ, കുൽഫു അല്ലാഹു വഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന പ്രാർത്ഥനയുടെ അർത്ഥമാണ് ജനിച്ചിട്ടില്ലാത്തവനും ജനിപ്പിച്ചിട്ടില്ലാത്തവനുമായ അനാദ്യന്തനായ ഒരേ ഒരു ഇലാഹിനു വേണ്ടിയുള്ള സ്തുതിയാണ് ഇസ്ലാം വിശ്വാസികൾ ഉയർത്തുന്നതെങ്കിൽ അത് തന്നെയാണ്